മനോരമ ന്യൂസിന്റെ തിരഞ്ഞെടുപ്പ് സർവേയുടെ മൂന്നാം ദിനവും കോമഡികളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു. തെക്കൻ കേരളവും മധ്യ കേരളത്തിലുമുള്ള നാല് ജില്ലകളാണ് ഈ മൂന്നാം ഘട്ടത്തിൽ മലയാള മനോരമ പരിഗണിച്ചത്. അവിടെ എറണാകുളത്ത് യുഡിഎഫിന്റെ മേൽക്കൈ, കോട്ടയത്ത് എൽഡിഎഫിന്റെ മേൽക്കൈ, പത്തനംതിട്ടയിൽ എൽഡിഎഫിന്റെ സമ്പൂർണ്ണ ആധിപത്യം, ആലപ്പുഴയിൽ ഒരു ബലാബലം, ഇതാണ് ആ നാല് ജില്ലകളുടെ സർവേ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന കാര്യം. പക്ഷേ ഈ സർവേ ഫലങ്ങൾ ടെലിവിഷൻ സ്ക്രീനിലൂടെ കാണിക്കുമ്പോൾ മനോരമ ന്യൂസിന് സംഭവിക്കുന്ന അമളികൾ അത് വമ്പൻ കോമാളിത്തരമായി മാറുന്നു എന്ന് പ്രേക്ഷകന് ബോധ്യപ്പെടുകയാണ്. ഇവർ എന്തിനാണ് ഇത്തരത്തിലുള്ള വേഷം കെട്ടലുകൾ നടത്തുന്നത് എന്ന് ജനം അറിയാതെ ചോദിച്ചു പോകുന്നു. ഉദാഹരണം ആലപ്പുഴ മണ്ഡലം. ആലപ്പുഴ മണ്ഡലത്തിൻ്റെ റിസൾട്ട് പറയുമ്പോൾ ഒരു നേരിയ മുൻതൂക്കം യു ഡി എഫിനാണ് ഉള്ളത്. ആലപ്പുഴയിൽ യു ഡി എഫ് ജയിക്കും, ഡോക്ടർ കെ എസ് മനോജ് ജയിക്കും, പി പി ചിത്തരഞ്ജൻ തോക്കും എന്നാണ് പറഞ്ഞത്. അതിന് വോട്ട് ശതമാനത്തിൻ്റെ കണക്കും അവർ കാണിച്ചു. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ ഒരു രാഷ്ട്രീയ ബലാബലമാണ് നടക്കുന്നത് എന്ന് കുറച്ചുകൂടി വിശദമായ അവലോകനങ്ങൾ ചെയ്യുമ്പോൾ സ്ക്രീനിൽ വന്ന ആ കണക്ക് പറയുന്നത് അവിടെ എൽ ഡി എഫ് ബഹുദൂരം മുന്നിലാണ് എന്നുള്ളതാണ്. ഏകദേശം 9% വോട്ടിൻ്റെ വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുണ്ട്. അത് അത്രമേൽ മുന്നിൽ നിൽക്കുകയാണ് എൽ ഡി എഫ് എന്നാണ് ആ സ്ക്രീനിൽ കാണിച്ച കണക്ക് പറയുന്നത്. അപ്പോൾ നേരത്തെ ഒരു കണക്ക്, അവലോകനം നടത്തുമ്പോൾ മറ്റൊരു കണക്ക്, അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? ആദ്യഘട്ടത്തിൽ വടക്കൻ കേരളത്തിലെ സർവേ ഫലം പുറത്തുവിട്ടപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായതാണ് അത് എന്നുള്ള ഒരു വികാരം ഉണ്ടായതോടുകൂടി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ നെഞ്ചിലടിച്ച് നിലവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയതോടെ മനോരമയുടെ മനസ്സ് മാറുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത രണ്ടാം ദിവസത്തിലെ നാല് ജില്ലകളിൽ യു ഡി എഫിന് അങ്ങ് സമ്പൂർണ്ണ ആധിപത്യം നൽകിയത്. അതിലുള്ള ഈ വിട്ടിത്തരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ പലയിടത്തും എൽ ഡി എഫിന് അനുകൂലമായി നിന്നിരുന്ന സർവേ റിസൾട്ടിനെ യു ഡി എഫിന് അനുകൂലമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിരുന്നു. ആ ശ്രമമാണ് ചില തിരുത്തലുകൾ സംഭവിക്കാതെ പോയത് അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെടാതെ പോയത് സ്ക്രീനിൽ കാണിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മനോരമ എത്തിച്ചേർന്നത്. അത് അവിടുത്തെ കാര്യത്തിൽ മാത്രമല്ല, ഷൊർണൂരിൻ്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ സംഭവിച്ചു. ഈ ഫലം പറഞ്ഞപ്പോൾ യു ഡി എഫ് ജയിക്കും എന്ന് പറഞ്ഞയിടത്ത് കുറച്ച് കഴിഞ്ഞ് അവലോകനം ചെയ്യുമ്പോൾ കാണിക്കുന്ന കണക്കിൽ യഥാർത്ഥ കണക്ക്, അതായത് നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന ആ കണക്ക് വരികയാണ്. ഇത് തിടുക്കപ്പെട്ട് ചില മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള സൃഷ്ടിക്കൽ നടന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തിരുത്തലുകൾ നടത്തി. ഒന്നാം ഘട്ട സർവേ പുറത്തു വന്നപ്പോൾ ഉണ്ടായ എൽ ഡി എഫിന് അനുകൂലമായ വികാരം യു ഡി എഫ് ക്യാമ്പുകളിൽ ഉണ്ടാക്കിയ അങ്കലാപ്പ് ഒന്ന് തണുപ്പിക്കുന്നതിന് വേണ്ടി കുറേ മണ്ഡലങ്ങളിലെങ്കിലും ഇതുപോലെ മാനിപ്പുലേഷൻ, ഈ സർവേ തന്നെ മാനിപ്പുലേറ്റഡ് ആണ്, അത് ഒരു ലക്ഷ്യബോധവുമില്ലാത്തതാണ്, അത് അങ്ങനെ തന്നെ പറയേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു ലക്ഷ്യബോധവുമില്ലാതെ തയ്യാറാക്കിയ ഒരു സർവേ തന്നെ അതിൻ്റെ റിസൾട്ടിനെ പിന്നെയും എല്ലാം തയ്യാറാക്കി വച്ചിരിക്കുന്ന ഗ്രാഫിക്സ് അടക്കം ഒടുവിൽ തിരുത്തുകയും അങ്ങനെ തിരുത്താത്ത ഗ്രാഫിക്സുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് ഒരു മണ്ഡലത്തിൽ തന്നെ രണ്ടു റിസൾട്ട് ജനങ്ങൾക്ക് കാണേണ്ടുന്ന ദുര്യോഗവും ഈ മനോരമയുടെ സർവേയിൽ ഉണ്ടായി എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടയാളപ്പെടുത്തൽ.